പ്രതിപക്ഷ നേതാവ് കൂടിയായ ശ്രീ രമേശ് ചെന്നിത്തല ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഇപ്പോ ശ്രീ അനിൽകുമാർ നടത്തിയ CPM സംസ്ഥാന സമിതി അംഗമാണ്, അദ്ദേഹത്തിന്റെ ന്യായീകരണം താങ്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അദ്ദേഹം പറയുന്നത് ഈ പരാതി നൽകിയിട്ടുള്ള ഇരകൾ സമ്മതം പറയട്ടെ, അപ്പോൾ സർക്കാർ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ ഡിസ്ക്രീഷൻ, ഈ കൂടുതൽ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കാമെന്ന ഡിസ്ക്രീഷൻ ഉപയോഗിച്ച് 129 പാരഗ്രാഫുകളാണ് വെട്ടി എറിഞ്ഞിരിക്കുന്നത്. അത് എന്തിനു വെട്ടി, ആർക്കു വേണ്ടി വെട്ടി, അതിലെന്താണ് എന്നതിൽ പോലും ഒരു വിശദീകരണവുമില്ല. എന്താണ് മനസ്സിലാക്കേണ്ടത് ശ്രീ രമേശ് ചെന്നിത്തല? ആദ്യം മുതൽ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4 വർഷം പൂഴ്ത്തി വെച്ചത് എന്തിനാണെന്ന് ഗവൺമെന്റ് പറയണം. 4 വർഷക്കാലത്തോളം ഇത് പൂഴ്ത്തി വെച്ചു, ഇപ്പൊ 126 പേജ് അവർ മാറ്റുന്നു. അപ്പൊ ഇതെല്ലാം വളരെ താല്പര്യമുള്ള ആളുകളെ രക്ഷിക്കാനാണ് എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? അപ്പോൾ ഇത്രയും സുപ്രധാനമായൊരു കാര്യം, ഒരു കമ്മീഷൻ റിപ്പോർട്ട് 4 വർഷം പൂഴ്ത്തി വെക്കുകയും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട 126 പേജുകൾ ഒഴിവാക്കുകയും ചെയ്തു, അത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. സർക്കാരിന് ഈ കാര്യത്തിൽ എന്തൊക്കെയോ ഒളിച്ചു വെക്കാനുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. തന്നെയുമല്ല, ഇത് കേസെടുക്കണമെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഞങ്ങളൊക്കെ ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. ഒരു കോഗ്നൈസബിൾ ഒഫൻസ് റിവീൽ ചെയ്യപ്പെട്ടാൽ അതിന്റെ പേരിൽ കേസെടുക്കാം, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെക്കാം, അവരെ കൊണ്ട് അന്വേഷിപ്പിക്കാം, എന്നിട്ട് കേസെടുക്കാം. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെ ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ഉണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമാണ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്താണ്, ആഭ്യന്തര വകുപ്പ് ചെയ്യേണ്ടത് എന്താണ്, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അന്വേഷിപ്പിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അടിസ്ഥാനത്തിൽ FIR ഇടുക. ഇതൊന്നും ചെയ്യാതെ ആരെങ്കിലും വരട്ടെ, പരാതിക്കായിട്ട് വരട്ടെ എന്ന് പറയുന്ന ഈ നിലപാടിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇത് ആരൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനമായിട്ട് നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഇത് തികച്ചും ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് എന്ന് രമേശ് ചെന്നിത്തല. ഈ നിയമപരിജ്ഞാനമുള്ള ഒരു വലിയ സമൂഹത്തിന് മുന്നിൽ ഇത് എങ്ങനെയാണ് ഈ നിലപാട് പറയാൻ പറ്റുന്നത്? ഇനി എന്തെങ്കിലും ഒരു അതിക്രമം വരട്ടെ, വരാതി വന്നു കഴിഞ്ഞാൽ അപ്പോ നമ്മൾ കേസെടുക്കുക, അല്ലെങ്കിൽ ഇനി ഇത് വരാതിരിക്കാനാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു കമ്മിറ്റിയുടെ ആവശ്യമില്ലല്ലോ. നമുക്ക് തന്നെ ബോധ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, കേസുകളുണ്ട്. ലക്ഷക്കണക്കിന് രൂപ, 1.5 കോടി രൂപയോളം ചെലവാക്കിയാണ് ഈ കമ്മീഷനെ വെച്ചത്. എന്തിനായിരുന്നു ഇത് പൊതുജനങ്ങളുടെ പണം ഇങ്ങനെ എന്തിനായിരുന്നു ചെലവഴിക്കേണ്ടി വന്നത്? അപ്പോൾ ഇത് വളരെ വ്യക്തമായ ഒരു കവറപ്പ് നടക്കുകയാണ്, അതാണ് വളരെ വ്യക്തം. എല്ലാവർക്കും അറിയാം പോലീസിന് ഇത് അധികാരമുണ്ട്, പോലീസ് അന്വേഷണത്തിന് അധികാരമുള്ള കാര്യമാണിത്. തന്നെയല്ല, പോസ്കോ കേസുണ്ട്, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുണ്ട്, ഇത് സ്ത്രീകൾ ജോലി സ്ഥലത്ത് പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് സ്വമേധയാ തന്നെ, ഇപ്പൊ സുപ്രീം കോടതി തന്നെ എത്രയോ കേസുകൾ സ്വമേധയാ എടുക്കുന്നുണ്ട്, അതിലും പരാതി കൊടുത്തിട്ടാണോ? അപ്പോൾ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഇത്തരം കേസുകളിൽ പോലീസ് ആക്ട് ചെയ്യേണ്ടതാണ്, ആക്ട് ചെയ്യാതിരിക്കുന്നത് അധാർമികമാണ്, തെറ്റായ നടപടിയാണ്. വളരെയധികം നന്ദി ശ്രീ രമേശ് ചെന്നിത്തല. താങ്കളുടെ പ്രതികരണത്തിന്, എന്തായാലും സർക്കാരിന്റെ കേസെടുക്കാനാവില്ലെന്നുള്ള വിശദീകരണത്തിലും ഈ റിപ്പോർട്ടിൽ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ചുള്ള ഈ ഭാഗങ്ങൾ നീക്കിയതിൽ വിശദീകരണം ഇല്ലാത്തതിലും ഒക്കെ സംശയം ഉയരുക സ്വാഭാവികം മാത്രമാണ്.